ആറ്റിങ്ങൽ നഗരസഭാ വാർഡ് 27 പൊന്നറ കിഴക്കുംപുറമേലായിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഞാറുനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. 4 ഏക്കർ വരുന്ന ഏലായിൽ സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2019 നെൽകൃഷി ആരംഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഇവിടെ കൃഷിയിറക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഇത്തവണ നെടുങ്കരി പാടശേഖര സമിതിയുടെ സഹായത്തോടെ വീണ്ടും കൃഷി പുനരാരംഭിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി നെടുങ്കരി ഏലായിൽ ഞാറുനട്ടിരുന്ന അതേ ദിവസം തന്നെ സമിതിയുടെ നേതൃത്വത്തിൽ കിഴക്കുംപുറമേലായിലും ഉമ്മ ഇനത്തിൽപ്പെട്ട വിത്ത് വിതച്ചിരുന്നു. കൂടാതെ കൃഷിക്കാവശ്യമായ ജലത്തിന് സമീപത്തെ ചെറുതോടുകളും അനുബന്ധ ജലസ്രോതസ്സുകളും വൃത്തിയാക്കി. കൃഷിക്ക് വിത്ത് വിതച്ച് തുടർച്ചയായി 120 ദിവസത്തിനുള്ളിൽ വിള കൊയ്ത്തിന് പാകമാകും. ഇങ്ങനെ സംഭരിച്ചു കിട്ടുന്ന നെല്ല് സപ്ലൈകോ മുഖേന നായവിലേക്ക് വിപണിയിലെത്തിക്കും. പ്രസിദ്ധമായ പൊന്നറ ക്ഷേത്രത്തിന് സമീപത്തെ ഏലായിൽ നെൽകൃഷി പുനരാരംഭിക്കുന്നതിലൂടെ ഈ നാടിന്റെ പരമ്പരാഗത കാർഷിക സംസ്കൃതിയെ കൂടിയാണ് മടക്കിക്കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ നഗരപരിധിയിൽ ഒരു തുണ്ട് ഭൂമി പോലും തരിച്ചിടാതെ വ്യാപകമായി കൃഷി ചെയ്യാനാണ് കാർഷിക തൽപരരായ വ്യക്തികളെ ഉൾപ്പെടുത്തി ഓരോ കേന്ദ്രങ്ങളിലും പാടശേഖര സമിതികൾ നഗരസഭ രൂപീകരിച്ചിട്ടുള്ളതെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. നമ്മുടെ കർഷക കൂട്ടായ്മയിലൂടെ ഇന്ന് പൊന്നറ കൃഷി ആരംഭിക്കുകയാണ്. ഇന്ന് ഞാറുനടിയിലാണ് ഇവിടെ നടക്കുന്നത്. മറ്റ് മിക്കവാറുമുള്ള ഏലായിലെല്ലാം കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ പട്ടണത്തിൽ എല്ലാ തരത്തിലും എല്ലാ വിധത്തിലുമുള്ള കൃഷി നടപ്പിലാക്കുക എന്നുള്ളതാണ് നഗരസഭ ലക്ഷ്യമാക്കുന്നത്. അതിനായി ഇന്ന് തിരഞ്ഞെടുക്കുന്ന ഏല എന്ന് പറയുന്നത് പൊന്നറ കിഴക്കൂറ ഏലയാണ്. വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൌൺസിലറുമായ എസ് ശ്രീജ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ, കൃഷി ഓഫീസർ വി എൽ പ്രഭ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണുചന്ദ്രൻ, സിപിഎം കുന്നുവാരം ബ്രാഞ്ച് സെക്രട്ടറി ജോയി, പാടശേഖര സമിതി കൺവീനർ സംഗീത്, ഭാരവാഹികളായ നമ്പി, പ്രശാന്ത്, വിനീഷ്, അഖിൽ, ശരത് തുടങ്ങിയവർ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം ഞാറുനടിയിലിന് നേതൃത്വം വഹിച്ചു. HP News, ആറ്റിങ്ങൽ.